പുതിയ പാർലമെന്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന വിവാദങ്ങളെല്ലാം മറികടക്കാൻ ചെങ്കോലുമായി വരുന്ന മോദി സാർ മാത്രം മതിയാകുമെന്ന് കരുതിയ ബി ജെ പിക്ക് ആകപ്പാടെ തെറ്റി. മോദി സാർ ഇപ്പോൾ ശൂന്യാകാശത്ത് നിന്ന് വട്ടം കറങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്. നരേന്ദ്രമോദി പുതിയ പാർലമെന്റ് മന്ദിരത്തിനുള്ളിൽ ചെങ്കോൾ സ്ഥാപിക്കുമെന്നുള്ള അമിത്ഷായുടെ പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ സോഷ്യൽ മീഡിയ അവരുടെ പണി തുടങ്ങി. ബി ജെ പിക്കാർ പ്രതീക്ഷിച്ചതിനും അപ്പുറം ബി ജെ പിയുടെ ഐ ടി സെല്ലുകാർ ഇപ്പോൾ ഓവർ ടൈം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ മോദി സാറിനെ ശൂന്യാകാശത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാം എന്നാലോചിച്ച് അധികാരത്തിൻ്റെ അടയാളപ്പെടുത്തലായി ആ അധികാര കൈമാറ്റത്തിനൊരു ചിഹ്നം വേണം എന്ന ചിന്തയുടെ അടിസ്ഥാനത്തിൽ ജവഹർലാൽ നെഹ്റു മദ്രാസിലെ ഒരു സ്വർണ്ണപ്പണിക്കാരനെ കൊണ്ട് നിർമ്മിച്ച് തമിഴ് പാരമ്പര്യത്തിൻ്റെ അടയാളമായ ചെങ്കോൽ മൗണ്ട് ബാറ്റൺ പ്രഭുവിന് കൊടുത്ത് മൗണ്ട് ബാറ്റൺ പ്രഭുവിൽ നിന്ന് അത് നെഹ്റു ഏറ്റുവാങ്ങി. അങ്ങനെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ആഘോഷം, ആ അധികാര കൈമാറ്റത്തിൻ്റെ നിമിഷം കൃത്യമായി തന്നെ അടയാളപ്പെടുത്തി വച്ചു. അതിനപ്പുറത്ത് ആ ചെങ്കോലിനെ ഹിന്ദു പാരമ്പര്യത്തിൻ്റെ അടയാളം ആണ് എന്നുള്ള നിലയിൽ, ഹിന്ദുക്കളുടെ വികാരത്തിൻ്റെ പ്രതിഫലനമാണ് എന്നുള്ള മട്ടിൽ ബി ജെ പി ഇപ്പോൾ അവതരിപ്പിക്കുകയാണ്. ചോളരാജവംശത്തിൻ്റെ കാലത്തൊക്കെ ഈ ചെങ്കോൽ കൈമാറ്റം അധികാരം ഏറ്റെടുക്കുന്ന രാജാവിന് നൽകിയ അതൊരു പതിവായിരുന്നു. അത്തരത്തിലുള്ള ആചാരം ഈ രാജാക്കന്മാർ അധികാരമേറ്റെടുക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. കിരീടവും ചെങ്കോലും എന്നൊക്കെയുള്ള പരാമർശം നമ്മൾ കേൾക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ജവഹർലാൽ നെഹ്റു അത് ഹിന്ദുവിൻ്റേതാണോ മുസ്ലിമിൻ്റേതാണോ ക്രിസ്ത്യൻ്റേതാണോ എന്ന് ആലോചിച്ചായിരുന്നില്ല അത്തരമൊരു നിർദ്ദേശത്തിലേക്ക് എത്തിച്ചേരുന്നത്. ശ്രീ രാജഗോപാലാചാര്യയോട് സംസാരിക്കുന്നു, നമുക്കൊരു അധികാര കൈമാറ്റത്തിനൊരു അടയാളം വേണം, സ്വാഭാവികമായി തമിഴ് പാരമ്പര്യത്തിൻ്റെ ഒരു അധികാരത്തിൻ്റെ കൂടി ഒരു അടയാളം എന്നുള്ള നിലയിൽ ഈ ചെങ്കോളിനെക്കുറിച്ച് അദ്ദേഹം നിർദ്ദേശിക്കുന്നു. അങ്ങനെ ചെങ്കോൾ നിർമ്മിക്കുന്നു, അതുമായി ബന്ധപ്പെട്ട ആളുകൾ അത് നെഹ്റുവിന് കൊടുക്കുന്നു, പിന്നീട് ഔദ്യോഗികമായി മൗണ്ട് ബാറ്റൺ നെഹ്റുവിന് കൈമാറുന്നു, നെഹ്റു അത് മ്യൂസിയത്തിൽ സൂക്ഷിക്കുന്നു. ഇത്ര തന്നെയാണ് സംഭവിച്ചത്. ഇപ്പോൾ നമ്മുടെ പാർലമെൻറ്റ് മന്ദിരത്തിനുള്ളിൽ ചെങ്കോൽ സ്ഥാപിക്കുന്നതിലൂടെ എന്തോ മഹത്തരമായ കാര്യം കാണിക്കുകയാണ് എന്നൊക്കെ ഈ ബി ജെ പിക്കാർ അവകാശപ്പെടുന്നതാണ്. എന്തേ, കഴിഞ്ഞ 9 വർഷമായി ഈ ചെങ്കോൽ ആനന്ദഭവൻ മ്യൂസിയത്തിൽ തന്നെയാണ് ഇരിക്കുന്നത്. അവിടെ നിന്ന് ആ ചെങ്കോൽ എടുത്തുകൊണ്ടുവന്ന് ഞങ്ങൾക്ക് വേറെ എന്തെങ്കിലും ചെയ്യണം എന്ന് ഇതുവരെ തോന്നിയില്ല. ഇപ്പോൾ ഈ പാർലമെൻറ്റ് മന്ദിരവുമായി ബന്ധപ്പെട്ട് ആകപ്പാടെ വിവാദം, അതിൻ്റെ ഉദ്ഘാടനം തനിപ്പിടി പിടിക്കുന്നു. പ്രധാനമന്ത്രി രാഷ്ട്രപതിയെ അവഗണിക്കുന്നു. രാഷ്ട്രപതി ഒരു ദളിതും വനിതയുമായതുകൊണ്ടാണോ അവരെ ഇത്തരത്തിലൊരു ഉദ്ഘാടന ചടങ്ങിന് വിളിക്കാത്തത് എന്നുള്ള ചോദ്യം വരുന്നു. പ്രതിപക്ഷം ബഹിഷ്കരിക്കുന്നു. അപ്പോൾ വലിയ വിവാദം വന്നു നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ, എന്നാൽ പിന്നെ ഒരു ഹിന്ദു ആംഗിൾ അതിന് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കാര്യം ശരിയാവും. സവർക്കറുടെ ജയന്തി ദിനത്തിലാണ് ഈ പാർലമെൻറ്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് എന്നുള്ള മറ്റൊരു ആക്ഷേപം നിലനിൽക്കുന്നു. അപ്പോൾ ഇതിനെയെല്ലാം മറികടക്കാൻ ഈ ഹിന്ദു എന്ത് ഒരു അടയാളപ്പെടുത്തൽ കൊണ്ട് അവിടെ സ്ഥാപിക്കാൻ പറ്റുമെന്നുള്ള ചിന്തയുടെ അടിസ്ഥാനത്തിൽ നിന്നുണ്ടായതാണ്. ഇതാകുമ്പോൾ പേരുദോഷം ഉണ്ടാകില്ല എന്ന് കരുതി, കയ്യടി കിട്ടുമെന്ന് കരുതി. പക്ഷേ ആശാന് ശൂന്യാകാശത്തിലേക്ക് പോകാനായിരുന്നു വിധി.